നമസ്കാരം ഞാൻ സുഷ്മ് ചന്ദ്രോത്താണ് മലയാളത്തിലെ കഥാസാഹിത്യത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ ഒരു പുസ്തകത്തെക്കുറിച്ച് വിഭാവരി എന്ന പേരിൽ തൃശ്ശൂർ കറൻറ്റ് ബുക്സ് പ്രസിദ്ധീകരിച്ച എൻ്റെ ഒരു കഥാസമാഹാരത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഇരിക്കുന്നത് പക്ഷെ പൊതുവിൽ എൻ്റെ കഥകളെക്കുറിച്ച് പറയുന്നതിന് മുൻപായി പലപ്പോഴും ഞാൻ വായിച്ച മഹാരഥന്മാരായ എഴുത്തുകാരുടെ എന്നെ സ്വാധീനിച്ച കൃതികളെക്കുറിച്ച് പറയാനാണ് അല്ലെങ്കിൽ ഓർമ്മിക്കാനാണ് എനിക്കിഷ്ടം ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു പുസ്തകം വായനക്കാർക്ക് ലോകമെങ്ങുമുള്ള വായനക്കാർക്ക് സുപരിചിതനായ എഴുത്തുകാരൻ കസൻ സഖീസിൻ്റെ ദി സോർബ ദി ഗ്രീക്ക് എന്ന് പറയുന്ന പുസ്തകമാണ് കസൻ സഖീസിനെക്കുറിച്ച് കേൾക്കുന്ന നിമിഷത്തിൽ വായനക്കാരൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു പേര് ചിന്തകനായിരുന്ന നീഷയുടെ കൂടിയാണ് സ കസൻ സക്കീസിൻ്റെ ക്രീക്ക് എന്ന് പറയുന്ന പുസ്തകത്തിൽ ആ പുസ്തകം ആരംഭിക്കുന്നത് കഥാകൃത്ത് ക്രീക്കിലേക്ക് ഒരു കപ്പൽ യാത്ര നടത്തുന്നതോടുകൂടിയിട്ടാണ് കപ്പലിൽ അദ്ദേഹത്തിൻ്റെ സഹയാത്രികനായിട്ട് വരുന്ന ആളാണ് സോർബ സോർബ കഥാകൃത്തിനോട് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വിശിഷ്ടമായ സൂപ്പ് ഉണ്ടാക്കി തരാം യാത്രയിൽ എന്നെ കൂടെ കൂട്ടുകയാണെങ്കിൽ എന്നാണ് അങ്ങനെ തന്നേക്കാൾ ഏതാണ്ട് ഇരട്ടിയോളം പ്രായം വരുന്ന സോർബയെയും കൂട്ടിക്കൊണ്ട് കഥാകൃത്ത് ക്രീക്കിലേക്ക് നടത്തുന്ന ആ യാത്രയും ക്രീക്കിൽ ചെന്നതിന് ശേഷം അവർ രണ്ടുപേരും കൂടി ചേർന്ന് അവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ചില തൊഴിൽ പദ്ധതികളും കൂടി ചേരുന്നതാണ് സോർബദി ക്രീക്ക് എന്ന് പറയുന്ന കഥ അല്ലെങ്കിൽ നോവൽ ഈ പുസ്തകത്തിലൂടെ ഒരു വലിയ ദർശനത്തെ ജീവിതത്തെ സംബന്ധിച്ച ആഴമേറിയ ഒരു വലിയ ദർശനത്തെ അവതരിപ്പിക്കുകയാണ് കസൻ സഖീസ് ചെയ്തത് എന്നെ സംബന്ധിച്ച് ഞാനിതിവിടെ പറയാൻ കാരണം എഴുത്തിലേക്കും വായനയിലേക്കുമൊക്കെ സജീവമാകുന്നതിന് മുൻപ് എൻ്റെ പരിചയവൃത്തത്തിൽ കസൻ സക്കീസ് എന്നൊരു പേരുണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു വലിയ തെറ്റിദ്ധാരണയോട് കൂടിയിട്ടാണ് കേൾക്കുന്നത് അതായത് അദ്ദേഹം ഒരു ചിന്തകനാണ് എന്നും സാഹിത്യകാരനല്ല എന്നുമായിരുന്നു ഞാൻ ആദ്യകാലത്ത് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ നീശയോട് ബന്ധപ്പെടുത്തി കസൻ പേര് പലപ്പോഴും പറയുന്നത് കൊണ്ടായിരിക്കാം അത് എന്തായാലും എൻ്റെ വായനയുടെ ലോകത്തേക്ക് വളരെ വൈകി കടന്നു വന്ന എഴുത്തുകാരനാണ് കർസാൻ സഖീസ് എങ്കിൽ പോലും എൻ്റെ പിൽക്കാല വായനയെയും പിൽക്കാല എഴുത്തിനെയും ഏറ്റവും അഗാധമായി സ്വാധീനിച്ച എഴുത്തുകാരനായിട്ട് കർസാൻ സഖീസ് മാറുന്നുണ്ട് സോർബാദി ക്രീക്ക് എന്ന് പറയുന്ന പുസ്തകത്തിൽ ജീവിതത്തെ സംബന്ധിച്ച മനുഷ്യൻ്റെ യാത്രകളെ സംബന്ധിച്ച അനവധി ദർശനങ്ങൾ അതീവ ഉൾക്കാഴ്ചയോടു കൂടിയിട്ട് കസാൻ സാക്കീസ് അവതരിപ്പിക്കുന്നുണ്ട് ഒരു എഴുത്തുകാരൻ തീരണം അല്ലെങ്കിൽ ഒരു വായനക്കാരന് എഴുത്തുകാരൻ എന്താണ് നൽകേണ്ടത് എന്നുള്ള ചോദ്യത്തിന് പോലും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പലപ്പോഴും ഉത്തരം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ വായനയുടെ ഒരു ഘട്ടത്തിൽ നിന്ന് ഒരു എഴുത്തുകാരൻ എഴുത്തിൻ്റേതു മാത്രമായ ഒരു തലത്തിലേക്ക് ഉയരുന്ന സം സന്ദർഭത്തിൽ സംഭവിക്കുന്ന ചില പരിണാമങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഇത് എന്ന് പറയാനാണ് ഈ സന്ദർഭത്തിൽ ഞാൻ കസാൻ സാക്കീസിനെയും സോർവദിക്രീഖിനെയും ഉദാഹരിച്ചത് ഇവിടെ ഞാൻ സംസാരിക്കുന്ന പുസ്തകം വിഭാവരി എൻ്റെ ശ്രദ്ധേയമായി തീർന്ന ഏതാനും കഥകളുടെ സമാഹാരമാണ് വിഭാവരി ഈ പുസ്തകത്തിലെ കഥകളിൽ ഈ ടൈറ്റിൽ തന്നെ സൂചിപ്പിക്കുന്ന വിഭാവരി എന്ന കഥ എന്നെ സംബന്ധിച്ച് എൻ്റെ കൊൽക്കത്ത ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ആദ്യകാല രചനകളിലൊന്നാണ് ഞാൻ കൊൽക്കത്തയിൽ താമസിക്കാൻ ചെന്നതിന് ശേഷം ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴ്വശത്ത് ഒരു ദിവസം പുലരിയിൽ നിൽക്കുമ്പോഴാണ് ഈ കഥയുടെ ആശയം എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്നത് അത് ഒരുപക്ഷെ കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യത്തിൽ നിന്ന് വളരെ വിഭിന്നമായ ഒരു അന്തരീക്ഷമാണ് കൊൽക്കത്തയിലുള്ളത് എന്നതുകൊണ്ടായിരിക്കാം കൊൽക്കത്തയിലെ സാമൂഹിക ജീവിതം വളരെ സ്വതന്ത്രമാണ് സ്ത്രീ പുരുഷന്മാർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനും ആശയപ്രകാശനം നടത്തുന്നതിനുമുള്ള സാമൂഹിക വികാസം സിദ്ധിച്ചിട്ടുള്ള ഒരു നഗരം കൂടിയാണ് കൊൽക്കത്ത എൻ്റെ ഒരു ദിവസത്തെ കാഴ്ചയിൽ ഞാൻ കണ്ട ഒരു ദൃശ്യത്തിൽ നിന്ന് ആരംഭിച്ച ഈ കഥ മാതൃഭൂമി അഴ്ചപതിപ്പിലാണ് പ്രസിദ്ധീകരിച്ച് വന്നത് പക്ഷേ വിഭാവിരി എന്ന ഈ കഥ എനിക്ക് ധാരാളമായിട്ട് വായനക്കാരെ നേടിത്തന്നിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഈ വിഭാവരിയിലെ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന വിഭാവിരിയിലെ നിഷ്കളങ്കയും ബുദ്ധിമതിയുമായ പെൺകുട്ടി എന്തിനത് ചെയ്തു എന്ന അന്വേഷണമാണ് ഈ കഥ മുന്നോട്ട് വയ്ക്കുന്നത് കസൻസാക്കീസിൻ്റെ സോർവാദിക്രീക്കിനെപ്പറ്റി ഞാൻ പറഞ്ഞപ്പോൾ അതിൽ യാത്ര ചെയ്യുന്ന അതായത് സോറബയോടൊപ്പം യാത്ര ചെയ്യുന്ന സാക്ഷിയായ കഥാകൃത്തിനെക്കുറിച്ച് പറയുകയുണ്ടേ ഏറെക്കുറെ വിഭാവരിയിലും ഈ കഥാനായികയായ പെൺകുട്ടിയുടെ ജീവിതത്തിനും മരണത്തിനും ഒരു കർമ്മസാക്ഷിയായി മാറി നിൽക്കുന്ന ആളാണ് എഴുത്തുകാരൻ ആ എഴുത്തുകാരൻ അപ്രതീക്ഷിതമായി കേൾക്കുന്ന മരണവാർത്തയെ തുടർന്ന് തൻ്റെ അയൽക്കാരിയായിരുന്ന കൗമാരക്കാരിയുടെ മരണത്തിനും വിഷാദത്തിനും പിന്നിലേക്ക് പോയിട്ട് നടത്തുന്ന അന്വേഷണങ്ങളാണ് ഈ കഥയിൽ പറയുന്നത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം കഥകളുടെ പിറവി എങ്ങനെ സംഭവിക്കുന്നുവെന്നും കഥകൾ എങ്ങനെ എഴുതും എഴുതപ്പെടുന്നു എന്നും ഉറപ്പിച്ചു പറയാൻ പറ്റുകയില്ല പലതിനും പലതരത്തിലുള്ള പശ്ചാത്തലങ്ങളായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ എന്നെ വിസ്മയിപ്പിച്ച ഒരു കഥ കൂടിയാണ് എഴുത്തിൽ വിസ്മയിപ്പിച്ച ഒരു കഥ കൂടിയാണ് വിഭാവരി എന്ന് പറയാം ഈ പുസ്തകത്തിൽ പിന്നീടുള്ള കഥകൾ സംഹിതയുടെ കത്തും കൊൽക്കത്തയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ കിട്ടിയതാണ് രാവിലെ പത്രം വായിക്കുന്ന ഒരു സന്ദർഭത്തിൽ കണ്ണിലുടക്കിയ ഒരു വാർത്തയിൽ നിന്നാണ് സംഹിതയുടെ കത്ത് എന്ന് പറയുന്ന കഥയും ആരംഭിക്കുന്നത് ഈ പുസ്തകത്തിൽ പറയുന്ന അപസർപ്പക മുത്തശ്ശി കഥയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കഥ അത് മലയാള മനോരമ വാർഷിക പുതിപ്പിൽ പ്രസിദ്ധീകരിച്ച സമയത്ത് ഒട്ടേറെ വായനക്കാരുടെ വിമർശനത്തിന് ഇടയായതാണ് എനിക്ക് തോന്നുന്നു എൻ്റെ പ്രിയപ്പെട്ട വായനക്കാരിൽ കുറച്ച് പേരെങ്കിലും ആ കഥ വായിച്ചതിന് ശേഷം എൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടുണ്ടെന്നാണ് അത്രത്തോളം അവരെ രോഷാകുലമാക്കിയ ഒരു കഥയാണ് ഈ അവസരപ്പകമൊത്ത കഥ പക്ഷേ അത് ഒരു സത്യമാണ് എന്നും യഥാർത്ഥത്തിൽ നടന്നതാണ് എന്നും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പിണങ്ങിയ പല വായനക്കാരും കൂടി ആ സത്യത്തെ അംഗീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പൊതുബോധത്തെ അവതർമ്മിക്കുന്നതിൻ്റെ ഭാഗമാണ് ഒരു എഴുത്തുകാരൻ ബോധപൂർവമല്ലാതെ നടത്തുന്ന ഒരു ശ്രമം കൂടിയാണ് നമ്മുടെ ചുറ്റിനുമുള്ള സത്യങ്ങളെ അത് സത്യമാണ് എന്ന് സത്യമല്ല എന്ന് വിശ്വസിക്കുന്നവർക്കിടയിലേക്ക് എത്തിക്കാൻ നടത്തുന്ന ഒരു ശ്രമം അത്തരത്തിലും കൂടി എനിക്ക് ഈ പുസ്തകം പ്രധാനപ്പെട്ടതായിട്ട് മാറുന്നുണ്ട്